സിമ്പിളായി ഉണ്ടാക്കുന്നൊരു സ്പൈസി സ്നാക്കാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനൊരു ഇത്തിരി പാത്രം വേണം. ഇത്തിരി തട്ട് അതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് സ്പ്രെഡ് ചെയ്ത ഈ തട്ടിലോട്ട് ഇനി മുട്ട ഒഴിച്ചു കൊടുക്കുക. സ്റ്റീമറിലോട്ട് തട്ട് വെച്ച് അതിലോട്ട് ഈ മുട്ട ഒഴിച്ചു കൊടുക്കുക. ഒരു ചെറിയൊരു പച്ചമുളകും പിന്നെ ഒരു സവാളേൻ്റെ പകുതി അതും പിന്നെ ഒരു കുറച്ചൊരു കറിവേപ്പിലയും കൂടി ചെറുതായി കട്ട് ചെയ്തത് അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഓംലെറ്റ് ഒക്കെ അടിക്കുമ്പോൾ ഇടുന്നില്ലേ, അതുപോലെ ഇട്ട് കൊടുക്കുക. മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, തുറന്ന് നോക്കുക. നന്നായി കുക്കായിട്ടുണ്ട്. ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ ഉപ്പ് പൊടി, പിന്നെ ഒരു കാ ടീസ്പൂണും ഇല്ല ഒരു നുള്ള്, പിന്നെ ഗരം മസാല, പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി, ഇവയെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അല്പം വെള്ളത്തിനൊന്ന് മിക്സ് ചെയ്യുക. ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇതെല്ലാമായിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ കൂട്ടൊക്കെ. ഇനി ചൂടായ എണ്ണയിലോട്ട് പിന്നെ ഇതൊക്കെ ഇട്ട് കൊടുക്കുക. മിനിറ്റ് കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഈ ബാറ്ററിലോട്ട് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കടലമാവും ചേർക്കട്ടോ. നമ്മൾ ബജ്ജിയൊക്കെ ഉണ്ടാക്കും പോലെ ഈ മുളകിലൊക്കെ മിക്സ് ചെയ്ത് പിന്നെ അതിൽ ഇതൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇങ്ങനെ ചെയ്തെടുത്തത് നമ്മൾ കറിയിലോട്ട് പിന്നെ ഇന്ന് ചേർത്ത് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ രണ്ട് വശവും തിരിച്ചും മറിച്ചിട്ട് കൊടുത്തൊരു നാലഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കാവും. ഒന്ന് ഞെരിയണം കേട്ടോ. പിന്നെ ഇത് കുക്ക് ചെയ്യുമ്പോൾ ഒന്ന് വിട്ട് നിൽക്കണം, ചിലപ്പോൾ ഇത് പൊട്ടിത്തെറിക്കാനൊരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് വിട്ട് നിന്ന് ഒന്ന് ഞെരിഞ്ഞു വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്യാം. ഇപ്പം കുക്കായിട്ടുണ്ട്, ഇനി നമുക്ക് മാറ്റാം. അപ്പോൾ ഈ മുട്ടയുടെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.